ഏതു നേരത്തും നാഥൻ നല്ലവൻ. ദുഃഖവേളയിൽ നാഥൻ നല്ലവൻ. കണ്ണീർ തൂകുമ്പോൾ നാഥൻ നല്ലവൻ. എന്നെ വീഴാതെ കാക്കും യേശു നല്ലവൻ. ബഹുമാന്യ പ്രേക്ഷകർക്ക് പ്ലറോമ ടിവിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കുമെന്ന ദൈവവചനാധ്യാനത്തിൻ്റെ 301-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന ലോകമെങ്ങുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് പറയുന്നു. കഴിഞ്ഞ 300 എപ്പിസോഡുകൾ, 300 ദിവസങ്ങൾ തുടർമാനമായി ഈ കോവിഡ് കാലത്ത് വചനത്തിൻ്റെ സന്ദേശം നൽകുവാൻ സ്വർഗത്തിലെ ദൈവം എളിയവനെ പ്രാപ്തനാക്കിയത് ഓർത്ത് ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന ഫീഡ്ബാക്കുകൾ ലഭിച്ചിട്ടുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ 301-ാമത്തെ എപ്പിസോഡിലെ വചനചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വന്നത് ഭയത്തിൻ്റെ ഉൽപ്പന്നമായ വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കാം. അതിൻ്റെ 4-ാമത്തെ ടോപ്പിക്ക് ദൈവീക വഴികളെക്കുറിച്ച് ബോധ്യമുള്ളവരാകുക എന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചത് ഏലിയാവിൻ്റെ ജീവിതത്തിലെ ദൈവീക വഴിയെക്കുറിച്ചുള്ള ബോധ്യതയെക്കുറിച്ചാണ്. ഇന്നും ഏലിയാവിൻ്റെ ശുശ്രൂഷയിലുണ്ടായ ദൈവീക വഴിയെക്കുറിച്ചുള്ള ബോധ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ ഇവിടെ വായിക്കട്ടെ. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക, എന്നാൽ ആദ്യം എനിക്ക് ചെറിയ ഒരു അട ഉണ്ടാക്കിക്കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകയും ഇല്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഇവിടെ ദൈവത്തിൻ്റെ അഭിഷക്തദാസൻ ഏലിയാവ് ദൈവീക വഴിയെക്കുറിച്ചുള്ള ബോധ്യതയോടുകൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. താന് വളരെ ശക്തമായി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരു ദൈവഭക്തനാണ്. ഈ രംഗം നമുക്കറിയാം, വിധവയായ ഒരു സ്ത്രീ തൻ്റെ മകനോടുകൂടെ പാർക്കുന്നു, അല്പം മാവുള്ളത് ഭക്ഷിച്ച് അടുത്ത ഒരു ക്രമീകരണത്തിലേക്ക് മരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് താൻ ജീവിതം സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത്. എന്നാൽ ആ മരണത്തെ മാറ്റുവാൻ ദൈവം തൻ്റെ ദാസനെ അവിടെ അയക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിൽ എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ആത്മനിയോഗത്തോടുകൂടെ നിങ്ങളെ ചില സ്ഥലത്തേക്ക് അയക്കുമ്പോൾ ഏലിയാവിനെ പോലെ ചില മരണങ്ങൾ മാറ്റാൻ വേണ്ടിയാണ്. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകും. ചിലർ മരിക്കാൻ ആഗ്രഹിക്കും, ചിലർ ജീവിതത്തിൻ്റെ ഗതികേടിൻ്റെ മൂർച്ഛന്റെ അവസ്ഥയിലൂടെ യാത്ര ചെയ്യുന്നവരായിരിക്കും. എന്തു ചെയ്യണമെന്നറിയാതെ അവർ ഭാരപ്പെട്ട് നെടുവീർപ്പെടുന്നവരായിരിക്കാം. അങ്ങനെയുള്ളിടത്താണ് ഏലിയാവിനെ പോലെ തന്നെ എന്നെയും നിങ്ങളെയും അയക്കുവാൻ ദൈവം പദ്ധതിയിടുന്നത്. ദൈവത്തിന് പകരമായി ഒരാൾ അവിടെ ചെല്ലുകയാണ്. ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഞാനോ
എന്നെ പോലെയുള്ള ഒരു കർത്തൃദാസനോ കർത്തൃദാസിയോ അവിടെ ചെല്ലുകയാണ്. അവരെ കൊണ്ട് ദൈവം ചിലരുടെ മരണങ്ങൾ മാറ്റിമറിക്കും. ഇവിടെ ഏലിയാവ് പറയുന്നു, അല്പമേ മാവുള്ളെങ്കിലും അടയുണ്ടാക്കി എനിക്കിതാ. ഇതൊരു സ്വാർത്ഥതയല്ലേ? അല്ല, ഉള്ള മാവ് കൊണ്ട് ഒരപ്പമുണ്ടാക്കി കഴിച്ച് ആ വിധവയും മകനും മരിക്കാൻ താല്പര്യപ്പെടുമ്പോ ആ അപ്പം ഈ ഭക്തനായ ദൈവശുശ്രൂഷകൻ വാങ്ങി ഭക്ഷിച്ചിട്ട് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. എന്താണ് മറുപടി? ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ, അഥവാ യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ നിന്റെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകയില്ല എന്ന് കർത്താവ് പറയുന്നു. കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോകാതെ ഈ വിധവയെയും മകനെയും സംരക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഏലിയാവിനെ അവിടേക്ക് അയച്ചതാണ്. ഇതാണ് ദൈവീക വഴികളെ കുറിച്ചുള്ള ബോധ്യമുള്ളവനായിരുന്നു ഏലിയാവ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ കോവിഡ് കാലത്ത് പ്രയാസങ്ങളോ വേദനകളോ പ്രതിസന്ധികളോ ഒക്കെ വന്നേക്കാം. എന്നാൽ അതിന്റെ നടുവിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മാറ്റിക്കൊണ്ട്, അത് ഭൗതികമാകാം, ശാരീരികമാകാം, മാനസികമാകാം, ആത്മീകമാകാം, ഏത് മേഖലയുമായിക്കൊള്ളട്ടെ, അങ്ങനെ വിവിധ മേഖലകളിൽ നേരിടുന്ന ഈ തകർന്ന അനുഭവത്തെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, എവിടെയുമായിക്കൊള്ളട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറായാൽ ദൈവം നിങ്ങൾക്കു വേണ്ടി അത്ഭുതം കരുതി വെച്ചിട്ടുണ്ട്. അത് സ്വീകരിപ്പാൻ ഈ കോവിഡ് കാലത്ത് ഒരുക്കമുള്ള പ്രിയപ്പെട്ടവരായി തീരണം, സമർപ്പിതരായ പ്രിയപ്പെട്ടവരായി തീരണം. അങ്ങനെയാണെങ്കിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ പ്രത്യേക ദൈവകൃപ നിങ്ങളുടെ മേൽ കർത്താവ് പകരും. ഈ ദൈവിക ദൂത് എന്റെ പ്രിയപ്പെട്ടവർക്ക് കൈമാറിക്കൊണ്ട് 301-ാമത്തെ എപ്പിസോഡിന് വിരാമം കൊടുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കും. മരിക്കാൻ ആഗ്രഹിച്ച വിധവയുടെയും മകന്റെയും മരണം മാറ്റുവാൻ ഏലിയാവിനെ അയച്ചതുപോലെ ഈ കോവിഡ് കാലത്ത് അങ്ങയുടെ ദാസന്മാരാകുന്നു, ദാസിമാരാകുന്നു ഞങ്ങളെയും അയക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ തിരിച്ചറിഞ്ഞ് അതിജീവിക്കുവാൻ, ദൈവിക വഴികളെ കുറിച്ചുള്ള ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണം. യേശു ക്രിസ്തു എന്ന നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാനാഥ, ഭയപ്പെടരുത്, നാം അതിജീവിക്കും. യേശു നല്ലവൻ, യേശു നല്ലവൻ.